സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നൊരു പ്രധാനപ്പെട്ട വിഷയം സംസാരിക്കുന്നതായി ഒരു അറിയിപ്പ് നമ്മൾ കൊടുത്തിരുന്നു. വിഷയം നാസ്തികതയും നവനാസ്തികരും എന്നതായിരുന്നു. നാസ്തിക എന്ന് പറയുമ്പോൾ വളരെയധികം പഴക്കമുള്ള പുരോഗമന ചിന്താഗതിക്കാരായ ഒരു കൂട്ടരെ കുറിച്ചാണ് അത് പറയുന്നത്. ഒരുപക്ഷെ മറ്റു പല രാജ്യങ്ങൾക്കും ഇല്ലാത്തതുപോലെ നമ്മുടെ രാജ്യത്തിന് മാത്രം ഉണ്ടായ ഏറ്റവും വലിയൊരു പാരമ്പര്യമാണ് അത്. നാസ്തികനെന്ന് പറയുമ്പോൾ പ്രധാനമായും യാഥാസ്ഥിക വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന മനോഭാവമുള്ളവരെയാണ് നാസ്തികരെന്ന് പറയുന്നത്. ദൈവവിശ്വാസം വളരെ പഴഞ്ചനാണ്. അങ്ങനെ ഒരു വിശ്വാസം ഉടലെടുത്ത കാലം തൊട്ടേ തന്നെ ചിലർ അതിനെ സംശയിക്കുകയും ചോദ്യം ചെയ്യും ഒക്കെ ചെയ്യുണ്ടായി. അതവരുടെ ചിന്തയിൽ നിന്നുണ്ടായ സംശയങ്ങളും നിഗമനങ്ങളും അനുമാനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ആയിരുന്നു. മറിച്ച് ഇന്നത്തെ പോലെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതായിരുന്നില്ല. എങ്കിൽപ്പോലും അത് ശാസ്ത്രീയമായ ഒരു ചിന്താധാരയിലൂടെ ആയിരുന്നു ആ ചിന്തകൾ മുന്നോട്ട് പോയത് എന്നുള്ളതാണ്. നമുക്കിന്ന് പല കണ്ടുപിടുത്തങ്ങളും തെളിയിക്കുന്നതിന് മുമ്പ്, കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, കണ്ടെത്തുന്നതിന് മുമ്പ് അത്തരം വക്താക്കളുടെ മനസ്സിൽ എപ്പോഴും വരുന്നത് നിഗമനങ്ങളും അനുമാനങ്ങളും ഒക്കെയാണ്. ഒരുപക്ഷെ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, അമേരിക്ക വെസ്പുജിയാണ് കണ്ടുപിടിച്ചതെന്നൊക്കെ പറയുന്ന മറ്റ് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പോലും, അത്തരക്കാർ ആ സ്ഥലത്ത് പോകുന്നതിന് ഇന്ന രീതിയിൽ ഇന്ന വഴി കൂടെ പോയാൽ അവിടെ എത്തും, അല്ലെങ്കിൽ ഇന്നയിലൂടെ പോയാൽ എത്തത്തില്ല, ഇങ്ങനെയുള്ള ചില നിഗമനങ്ങളിലൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ചാണ് യഥാർത്ഥ പോയിന്റിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ അനവധി രോഗങ്ങൾ അല്ലെങ്കിൽ അനവധി യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടെത്തുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ ആകാശത്തേക്ക് റോക്കറ്റുകൾ വിടുന്നതിന് മുമ്പും ഒക്കെ തന്നെ പലപ്പോഴും അതിനെക്കുറിച്ചുള്ള ചിന്തകളും കണക്കുകൂട്ടലുകളും ഒക്കെ ആയിരുന്നു. പക്ഷെ അതൊരു ശാസ്ത്രീയമായ ചിന്താധാരയിലൂടെയായിരുന്നു ആ ചിന്തകൾ മുന്നേറിയത്. അതുകൊണ്ട് അതിൻ്റെ ഫലം ശാസ്ത്രീയമായി ഭവിക്കുകയും ചെയ്തു. അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് ഒരു പുരോഗമന പ്രസാധനശാലയിൽ ഞാൻ ചെന്നപ്പോൾ നമ്മുടെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കൊടുത്തിരുന്നു. നീണ്ട 3 മാസത്തിന് ശേഷം ആ പുസ്തകം അവർ മടക്കി തന്നിട്ട് പറഞ്ഞ്, ഞാൻ ചോദിച്ച എന്താ കാരണം? അത് പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല ഞങ്ങൾ ചിന്തിക്കുന്നത്. ചിന്തയിൽ ശാലം വ്യത്യാസമേ ഉള്ളൂ, പുരോഗമനക്കാരെന്ന് ഞാൻ പറഞ്ഞതാ. അന്നേരം നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല ഞങ്ങൾ ചിന്തിക്കുന്നത്, അതുകൊണ്ട് പുസ്തകം ശരിയാകുന്നില്ല. എന്നിട്ട് പുള്ളി എന്നോട് 1-2 ചോദ്യങ്ങൾ, നിങ്ങൾ യുക്തിവാദികളാണ്, നിങ്ങൾ എന്ത് ബേസിലാണ് കാര്യങ്ങൾ വിശകലനം ചെയ്ത് കണ്ടെത്തുന്നത്? ഞാൻ പറഞ്ഞു, ഞങ്ങൾ പൂർണ്ണമായിട്ടും സയൻസിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ്. ഉടനെയാണ് ചോദ്യം, സയൻസ് സത്യമാണോ? ഞാൻ പറഞ്ഞു, സയൻസ് പിന്നെ സത്യമല്ലേ? അതെങ്ങനെയാണ് സത്യമാവുന്നത്? നിങ്ങളൊക്കെ പണ്ട്, അല്ലെ നമ്മൾ പണ്ട് പള്ളിക്കൂടത്തിൽ പഠിച്ചിരുന്ന കാലത്ത് അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെ, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് എങ്ങനെ, പ്രളയം ഉണ്ടാകുന്നത് എങ്ങനെ, അന്ന് അതിൽ പറഞ്ഞിരുന്ന ഉത്തരങ്ങളല്ലല്ലോ ഇന്നുള്ള ശാസ്ത്രത്തിൻ്റെ വിശദീകരണങ്ങൾ. അപ്പോൾ ശാസ്ത്രം സത്യമാണ്? ഞാൻ പറഞ്ഞു. അപ്പം ഞാനൊരു മറു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു, നമ്മളീ വിക്രം സാരാ സ്പേസ് സെൻ്ററിൽ നിന്നും ആദ്യ സമയത്ത് നമ്മൾ റോക്കറ്റ് വിക്ഷേപിച്ചപ്പോൾ അത് തലയും കുത്തി അറബിക്കടയിൽ വന്നു വേണോ, രണ്ടാമത് വിട്ടപ്പോൾ വീണ്ടും കുറേ ദൂരം കൂടെ പോയിട്ട് പിന്നെയും വന്നു വേണോ, മീ 3 പോയപ്പോൾ പിന്നെയും അത് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി തലയും കുത്തി അവസാനം അതൊക്കെ ചെന്നെത്തി. അപ്പം ഈ ഓരോ വട്ടങ്ങളിൽ പരാജയപ്പെടുന്നതും
അതൊരിക്കലും ശാസ്ത്രത്തിൻ്റെ പരാജയമല്ല, മുമ്പോട്ട് കുതിക്കുമ്പോൾ ഉണ്ടാവുന്ന കറക്ഷൻ, കറക്റ്റുകൾ ചെയ്ത് ചെയ്ത് ശരിയായ ദിശയിൽ എത്തിച്ചേരലാണ്. ഇതാണ് ശാസ്ത്രത്തിൻ്റെ സമീപനം. അപ്പോൾ ഇങ്ങനെ ഒരു സമീപനം ആയിരുന്നു പണ്ട് നമ്മുടെ നാസ്തികന്മാർക്കുണ്ടായിരുന്നത്. ഏകദേശം നമ്മുടെ മഹാഭാരതത്തിലും അല്ലെങ്കിൽ രാമായണത്തിലുമൊക്കെ തന്നെ നാസ്തികന്മാർ ചില വേദിയിൽ വന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം കൊടുക്കുകയും ഒക്കെ ചില സന്ദർഭങ്ങൾ പറയുന്നത്. അപ്പം അതിൻ്റെ പഴക്കം അത്രത്തോളം പോട്ടോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുറഞ്ഞത് BC ഒരു 2000 കാലഘട്ടത്തിലാണ് നമ്മുടെ ഭാരതത്തിലെ ഈ നാസ്തികന്മാരെ കുറിച്ച് പറയുന്ന ഘട്ടം. ഏകദേശം ഇന്നേക്ക് 4000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അങ്ങനെ ചിന്താധാര ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളതാണ്. അതിന് വ്യക്തമായ തെളിവുകൾ, അവരെ പരാമർശിക്കുന്ന പേരുകൾ, അവരുടെ ചിന്തകൾ ഒക്കെ പുസ്തകങ്ങളായി മലയാളത്തിൽ പോലും നമുക്ക് ലഭ്യമാണ്. ദേവിപ്രസാദ് ചതോപാധ്യായുടെ ഇന്ത്യൻ നിരീശ്വരവാദം എന്ന് പറയുന്ന പുസ്തകം പണ്ടേ മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ കെ ദാമോദരൻ്റെ ഇന്ത്യയുടെ ആത്മാവ് അങ്ങനെ പറയുന്ന പുസ്തകം, അങ്ങനെ പല പുസ്തകങ്ങളും പണ്ടേ ഉണ്ട്. ഇതിലൊക്കെ തന്നെ ഭാരതീയ ഭൗതിക ദർശനങ്ങളെപ്പറ്റി സവിസ്തരം പറയുന്നുണ്ട്. ഭാരതീയ നമ്മുടെ പുരാണങ്ങൾ, നമ്മളെ ചതുർവേദങ്ങൾ, ഉപനിഷത്തുക്കൾ, 108 ഉപനിഷത്തുക്കൾ, 4 വേദങ്ങൾ, ഇതിഹാസങ്ങൾ, ഇതിനൊക്കെ അപ്പുറം തന്നെ ദർശനങ്ങളെന്ന് പറയുന്ന ചിന്തയുടെ മർമ്മഗോപുരത്തിൽ നിൽക്കുന്ന സമാഹരിക്കപ്പെട്ട കൃതികൾ ലഭ്യമാണ്. അതിന് ഓരോ ആചാര്യന്മാരും ഉണ്ടായിരുന്നു. അപ്പം അതിൽ ലോകായുധന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം, അവർ ചാരുവായി വാക്ക് പറഞ്ഞിരുന്നുകൊണ്ട് അവരെ ചാർവാകന്മാരെന്ന് വിളിച്ചിരുന്നു. ചാരുവായി വാക്കെന്ന് പറയും വളരെ മനോഹരമായി വാക്കുകൾ പറയുക എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസപരമായി പറയുന്നവരായിരുന്നില്ല എന്നുള്ളതാണ്. ശാസ്ത്രീയവും പുരോഗമനപരമായി മനോഹരമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നവരായിരുന്നു ചാർവാകന്മാർ. അവരെ അവരെ പറ്റിയുള്ള പല ഉദാഹരണങ്ങളുണ്ട്. ഒരിക്കൽ അവർ പറഞ്ഞ തെളിവുകൾ ഇങ്ങനെയാണ്. നമ്മൾ പാൽ നമ്മൾ കൊണ്ടുവന്ന് കൊണ്ടുവച്ച് കുറേ ദിവസം കഴിയുമ്പോൾ അതൊരു മാറ്റത്തിന് വിധേയമാകുമ്പോൾ അത് തൈരായി മാറുന്നു. തൈര് പിന്നെ ഒരു മാറ്റത്തിന് വിധേയമാകുമ്പോൾ നെയ്യും വെണ്ണയുമായി മാറുന്നു. പിന്നെ ഒരു മാറ്റത്തിന് വിധേയമാകുമ്പോൾ അത് മോരായി മാറുന്നു. അപ്പോൾ ഒരു വസ്തു തന്നെ ഒരു പരിണാമത്തിന് വിധേയമാകുമ്പോൾ അടുത്തൊരു വസ്തുവായി മാറുന്നു. ആ മാറുന്ന വസ്തുവിൻ്റെ അവസ്ഥയ്ക്ക് പ്രത്യേക ഗുണവിശേഷങ്ങളുണ്ട്, പ്രത്യേക ഫലമുണ്ട് അതിന്. അടുത്തൊരവസ്ഥയിലേക്ക് അത് പാകുമ്പോൾ അത് മറ്റൊരു വസ്തുവായി മാറുന്നു. ആ വസ്തുവിനും അതിൻ്റേതായ സ്വഭാവ സവിശേഷമുണ്ട്. ഇങ്ങനെയാണ് ഇതുപോലെയാണ് ഒരുപക്ഷെ ജീവനുണ്ടായതെന്ന് ചാർവാകന്മാരന്നേ പറഞ്ഞു. അവർ പറഞ്ഞു അചേതന വസ്തു നിരന്തരമായ പരിണാമത്തിലൂടെയാണ് സചേതന വസ്തുവായി മാറിയത്. ആ പരിണാമമൊക്കെ അന്നേ ചർച്ച ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ്. ഡാർവിൻ്റെ പരിണാമം അവരന്നേ ചിന്തിച്ചിരുന്നു, അല്ലെ അവർ കണ്ടെത്തിയിരുന്നു. പ്രൂഡല്ല എങ്കിൽ പോലും അവരുടെ നിഗമനം എത്ര ശാസ്ത്രീയമായിരുന്നു. അപ്പം ഈ ഇങ്ങനെ ഈ ധാരയിലൂടെ ചാർവാകന്മാർ മനോഹരമായി ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. മറ്റൊരു സന്ദർഭം, ഈ നാലും കൂട്ടി നമ്മൾ പാക്കെടുത്ത് ചവച്ച് തുപ്പിയാൽ ചുവപ്പ് നിറം വരില്ല, വെറ്റ തുപ്പിയാൽ, ചുണ്ണാമ്പ് മാത്രം തുപ്പിയാൽ, പുകയില തുപ്പിയാൽ ഓരോ നിറങ്ങളെ വരുത്തുള്ളൂ, എന്നാൽ ഇത് നാലും കൂട്ടി ചവച്ച് തുപ്പുമ്പോൾ ചുവപ്പ് നിറം വരുന്നു. അതുപോലെ ജീവനാവശ്യമായ ഘടകങ്ങൾ പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക ഊഷ്മാവിൽ അത് രൂപം കൊള്ളുമ്പോൾ അതിനൊരു അത് സംയോജിക്കുകയും പുതിയ വസ്തുവായി മാറുകയും ചെയ്യുന്നു. പിൽക്കാലത്ത് ഈ നിഗമനം ശാസ്ത്രം 1947 പ്രൊഫസർ ആദർ കോൺബർഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ആ വഴിയിലേക്ക് ചിന്തിച്ചതിൻ്റെ ഫലമായി അത് പ്രൂവ് ചെയ്യാൻ കാരണമായി. അതുപോലെ മറ്റൊരു ശാസ്ത്രജ്ഞൻ അത് തെളിയിച്ചെങ്ങനെ, 75,000 volt വൈദ്യുതി ഉപ്പ് രസത്തിനുള്ളിലൂടെ കടത്തിവിടുമ്പോൾ ജീവയൗകികങ്ങളായി മാറി. അതായത് ജീവനില്ലാത്ത ഉപ്പ് രസവും ജീവനില്ലാത്ത വൈദ്യുതിയും ഒരുമിച്ച് സംയോജിച്ചപ്പോൾ അമിനോ ആസിഡുകളായി മാറി. ജീവനില്ലാത്ത രണ്ട് പദാർത്ഥം പ്രത്യേകമായൊരു പരിണാമത്തിന് വിധേയമായപ്പോൾ ജീവനുള്ള വസ്തുവായി മാറി. ഇത് ചാർവാന്മാർ ചിന്തിച്ചിരുന്നു, അനുമാനിച്ചിരുന്നു എന്ന് പറയുന്നത് പിൽക്കാലത്ത് പ്രൂവ്ഡായി മാറി. അതാണ് ശാസ്ത്രത്തിൻ്റെ ചിന്താധാരകളോട് അവർ ചിന്തിച്ചു ഇവിടെ പ്രൂവ് ചെയ്യപ്പെട്ടു.
അപ്പൊ ഈ ഇത്രയും വലിയ ഒരു മനോതലം ഉണ്ടായിരുന്നവരായിരുന്നു നാസ്തികന്മാർ. നാസ്തികന്മാര് ഇന്നത്തെ യുക്തിവാദികളാണെങ്കിൽ 100% യുക്തിവാദം പറഞ്ഞവരല്ല. പക്ഷെ അവര് ദൈവമില്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ആത്മാവിനെ ചോദ്യം ചെയ്തിരുന്നു, പരമാത്മാവിനെ ചോദ്യം ചെയ്തിരുന്നു, സ്വർഗത്തെ ചോദ്യം ചെയ്തിരുന്നു, നരകത്തെ ചോദ്യം ചെയ്തിരുന്നു. ഇതുകൂടി അവർ ചോദ്യം ചെയ്തിരുന്നു. വെറും ദൈവത്തെ മാത്രമല്ല ചോദ്യം ചെയ്തു, ഇത്രയും കൂടെ. അപ്പൊ അവര് അവരുടെ ചിന്തയിൽ, ആ നാസ്തികന്മാരുടെ ചിന്തയിൽ അടിസ്ഥാന ശരിയായി പ്രവർത്തിച്ചത് യുക്തിവാദമായിരുന്നു. ആ യുക്തിബോധത്തിൽ നിന്നാണ് ശരിയോ തെറ്റോ എന്നുള്ള ശാസ്ത്രീയ സമീപനത്തിൽ നിന്നാണ് ശരിയോ തെറ്റോ എന്നുള്ള പരിശോധനയും അതിൻ്റെ റിസൾട്ടും ഉണ്ടാക്കാൻ കഴിഞ്ഞത്. എന്നാൽ നമ്മുടെ അടുത്ത കാലത്ത് ഈ നാസ്തിക ചിന്ത ഇത്രയും ഈ നാസ്തിക ചിന്ത ശരിയപ്പോ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നവനാസ്തികത എന്നൊക്കെ പറഞ്ഞ പേരിൽ അതിനൊരു പുതിയ മുഖം വരികയുണ്ട്. ലോകതലത്തിലുണ്ടായ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഒരു ചേഞ്ചോട് ലോകതലത്തിലുണ്ടായ മാറ്റത്തിൻ്റെ ഫലമാണെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഈ നാസ്തികത്വത്തിൻ്റെ അടിസ്ഥാന ശരിയായി പ്രവർത്തിച്ച യുക്തിവാദത്തെ ഈ നവനാസ്തികരിൽ നിന്നിൻ്റെ മുന്നിൽ പ്രവർത്തനങ്ങളിൽ പെട്ട ചില ആൾക്കാർ വളരെ ബോധപൂർവം പറയാനിടയായി. അതായത് യുക്തിവാദം പഴഞ്ചനാണ്, അത് അതിന് പേര് പറഞ്ഞാൽ ആളെടുക്കത്തില്ല, അതുകൊണ്ട് ആ പേര് പോലും അശബ്ദം പോലും പറയരുത് എന്ന് പറഞ്ഞിട്ട് പകരം പറയുന്ന നാസ്തികൻ്റെ പേര് പറഞ്ഞാൽ മതി എന്ന്. കാരണം നാസ്തികൻ നവീനമാണ്, ആധുനികമാണ് എന്ന് ഒരു തലമുറയോട് കള്ളം പറഞ്ഞു അവര്. കാരണം ഇതിൻ്റെ അടിവേരെന്ന് പറഞ്ഞ് രണ്ട് ഏകദേശം ഒരേ കാലഘട്ടത്തിൽ ഒരേ മണ്ണിൽ ജനിച്ചതാണ്. യുക്തി ബോധവും നാസ്തികതയും ഒരു മണ്ണിൽ ജനിച്ചതാണ്. എന്നാൽ ഇതിൻ്റെ ഏറ്റവും ശരിയായ അച്ചുതണ്ട് എന്ന് പറയാവുന്നത് യുക്തി ബോധമാണ്, യുക്തിചിന്തയാണ്. യുക്തിചിന്ത ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും നോക്കിക്കാണുന്നു. അയാൾ ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ വ്യക്തി ജീവിതം മുഴുവൻ ശാസ്ത്രീയമായി അദ്ദേഹം പരിശോധിക്കുന്നു. എത്രമാത്രം ശരിയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വേഷം ധരിച്ചിരിക്കുന്നത്, ചിന്തിക്കുന്നത് എന്ന് ഒരു യുക്തിബോധമുള്ള ഒരാൾ എപ്പോഴും ചിന്തിക്കുന്നു. അതയാൾ കുടുംബജീവിതത്തിൽ നോക്കിക്കാണുന്നുണ്ട്. കുടുംബത്തിൽ ഇതെങ്ങനെ എത്രമാത്രം സമർത്ഥമായി ഭംഗിയായി ശാസ്ത്രീയമായി എൻ്റെ കുടുംബം പോകുന്നു എന്ന് നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയി കഴിയുന്നു. ആ മനോഭാവമുള്ളയാൾ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, അയാൾ ഈ സമൂഹം മുഴുവൻ ചിന്തിക്കുന്നു. ഈ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന് തടസ്സമായി നിൽക്കുന്ന വസ്തുതകൾ എന്തൊക്കെയാണ്? അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക്, ശാസ്ത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും നമ്മുടെ ഈ സൊസൈറ്റിയുടെ പുരോഗമനത്തിന് വിഘാതമായി ഈ സൊസൈറ്റി കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ചില സാംക്രമിക രോഗങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിൽ വസൂരി, കോളറ, ടൈഫോയിഡ് ഒക്കെ ബാധിച്ച് നമ്മുടെ ശരീരം എങ്ങനെയാണോ അനാരോഗ്യമായി മാറിയിരിക്കുന്നത്, അതുപോലെ ഈ സൊസൈറ്റിയുടെ ശരീരത്തെ ഇത്തരം രോഗങ്ങൾ ബാധിച്ച് അനാരോഗ്യമായി മാറിയിരിക്കുന്നു. ഈ ശരീരത്തെ ശുദ്ധീകരിക്കേണ്ടത് ഒരു ശാസ്ത്രീയ മനോഭാവമുള്ള ഒരാളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് അയാൾ ആ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവുന്നു, കനത്ത അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ജാതി സമ്പ്രദായങ്ങൾ, മതവിശ്വാസങ്ങൾ, ദൈവവിശ്വാസങ്ങൾ, വിധിവിശ്വാസങ്ങൾ, ഭാഗ്യ നിർഭാഗ്യങ്ങൾ, ഇങ്ങനെയുള്ള കുറേ ദുഷിച്ച വിശ്വാസങ്ങളും ചിന്തകളുമാണ് ഈ സമൂഹത്തെ, ഈ അതിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിനെ സാരമായി ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെതിരായ സമരം അനിവാര്യമാണ്. അപ്പൊ ഇതിനെതിരായ സമരം അനിവാര്യമാണെന്ന് പറയുമ്പോൾ ഇത്തരം വിശ്വാസങ്ങൾക്കെതിരെ, ഇത്തരം അന്ധമായ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന ഇത്തരം ധാരണകൾക്കെതിരെ ശാസ്ത്രീയമായ ചിന്ത ഉപയോഗിച്ചുകൊണ്ട് പുരോഗതിയിലേക്ക് കുതിപ്പിക്കുക എന്നതാണ് ഇത്തരം വ്യക്തിയുടെ ഉത്തരവാദിത്വം. അത് ചെയ്യാൻ അയാൾ തയ്യാറാവുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പുരോഗമന തലത്തിൽ നിൽക്കുന്ന യുക്തിവാദികളെ അടുത്ത കാലത്ത് ചില നവനാസ്തികരെന്ന് പറയുന്നവര് താറടിക്കാൻ ചില ശ്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ പറഞ്ഞതെന്താണ്? ഞങ്ങൾ നാസ്തികരാണ്,
അപ്പൊ യുക്തി ഇത് രണ്ടും ജനിച്ചത് ഒരേ സാഹചര്യത്തിലാണ്. എന്നിട്ട് ഒന്ന് മോശമാണെന്ന് പറയുക, ഒന്ന് ശ്രേഷ്ഠമാണെന്ന് പറയുക. ഇതൊരു പച്ച നുണ ആയിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അവർ ഈ അടുത്ത കാലത്ത് വന്നിട്ട് യുക്തിവാദത്തെ പറ്റിക്കൊണ്ട് ഇതൊരു പരമ്പരാഗതമായ ശബ്ദമാണ്, പരമ്പരാഗതമായ ഒരു സംഗതിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ നാളുകളായി യുക്തിവാദ സംഘത്തെ ഇങ്ങനെ താറടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2010 ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അന്ന് തൊട്ടേ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പല സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. യുക്തിവാദ സംഘത്തിനെതിരെ ഇക്കൂട്ടർ നിരന്തരമായി ആക്രമിക്കാൻ തയ്യാറെടുത്തു എന്നുള്ളതാണ്. അതിന് പല കാര്യങ്ങൾ പറഞ്ഞ ആദ്യത്തെ ആക്രമണമായിരുന്നു ഈ ഈ ഇതൊരു പരമ്പരാഗത സംഘടനയാണ്, ഇതൊരു പഴഞ്ചൻ വിശ്വാസധാരകൾ തുടരുന്ന സംഘടനയാണ് എന്നുള്ള പ്രചരണം തുടങ്ങിയത്. അപ്പം അതിനുശേഷം വളരെ ബോധപൂർവം എന്ന് വേണം ചിന്തിക്കാൻ, കാരണം യുക്തിവാദ സംഘത്തിലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള മൂന്ന് പേരെക്കുറിച്ച് ചില വ്യാജ പ്രചരണങ്ങൾ നടത്തി. അത് ഒന്ന് ശ്രീമാൻ ഇടമറകിനെ കുറിച്ച്, പവരനെ കുറിച്ച്, ആലപ്പുഴയുള്ള സുമനനെ കുറിച്ച്, ഇവരെ മൂന്ന് പേരെയും കുറിച്ച് വളരെ വളരെ മ്ലേച്ഛകരമായ ചില അഭിപ്രായ പ്രകടനം നടത്തി. അത് നടത്തിയപ്പോൾ സംഭവിച്ചത് യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ നെടുംതൂണുകളായ മൂന്ന് പേരെ ശക്തമായി ആക്രമിച്ച് കിടത്തുകയായിരുന്നു. യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഈ തൂണുകളെ ആക്രമിച്ച് കിടത്തുകയായിരുന്നു, അല്ലെങ്കിൽ ആ ബിംബങ്ങൾ ഉടയ്ക്കുകയായിരുന്നു. അങ്ങനെ ഒരു ശ്രമം, അത് അതിൻ്റെ പിന്നിൽ ചില പുസ്തകമൊക്കെ ഇറങ്ങിയുണ്ടായി. ആ പുസ്തകത്തിൽ പറയുന്ന വിശദമായ ചില ഉദാഹരണങ്ങൾ ഇവിടെ പറയാൻ സഭ്യമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം അതിൻ്റെ ആ സംഗതി അവരെ അതിൽ സുമനനെ കുറിച്ച് വിശദീകരിച്ച ചില വസ്തുതകളുണ്ട്, അത് സഭായോഗ്യം ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അപ്പം ഇത് രണ്ടാമത്തെ ആക്രമണം. അങ്ങനെ അപ്പൊ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യുക്തിവാദ സംഘത്തിന്റെ പ്രവർത്തനത്തിൽ നിൽക്കുന്ന നമ്മൾ തന്നെ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവഗണിക്കുകയാണ്. കാരണം യുക്തിവാദികൾ എന്തിനാ തമ്മിൽ അങ്ങോട്ട് കിട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? അവരവരോ കരയുന്നൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തു പോവുക, അല്ലെ ഈ ആവശ്യമില്ലാത്ത പരാമർശങ്ങൾ വേണ്ട എന്നൊന്നും 100% ഇത്രയും കാലം കഴിഞ്ഞ 10 വർഷമായി ഒരു അക്ഷരം പറയാതെ നമ്മളിങ്ങനെ മൗനം നടിച്ചു പോവുകയായിരുന്നു. എങ്കിലും ഈ മറുവശത്തുള്ള ഈ അഭിപ്രായപ്രകടനങ്ങളും ആക്രമണങ്ങളും നിരന്തരം വളരുകയാണ്. ഈ കഴിഞ്ഞ കഴിഞ്ഞ മാസം കേരളത്തിൽ നിന്നിറങ്ങിയ പ്രമുഖമായ ഒരു പ്രസിദ്ധീകരണത്തിൽ ഈ അഭിപ്രായങ്ങൾ ഉയർത്തുന്ന നേതാവിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റ് വന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് വന്നതുകൊണ്ടാണ് സത്യത്തിൽ ഞാനിത് പറയുന്നതായത്. കാരണം അദ്ദേഹം ഈ പറയുന്ന വാചകങ്ങൾ ഇങ്ങനെയാണ്: കേരളത്തിൽ പ്രവർത്തിക്കുന്ന യുക്തിവാദ സംഘം ഒരു മതസംഘടനയാണ്. 2, കേരളത്തിൽ പ്രവർത്തിക്കുന്ന യുക്തിവാദ സംഘം ഒരു ജാതി പ്രസരണ സംഘടനയാണ്. 3, കേരളത്തിൽ പ്രവർത്തിക്കുന്ന യുക്തിവാദ സംഘം ഒരു കപടശാസ്ത്ര പ്രചരണ സംഘടനയാണ്. 4, കേരളത്തിലെ യുക്തിവാദ സംഘം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്, പാർട്ടി വിധേയത്വമുള്ള സംഘടന. ഇങ്ങനെ 4 ആരോപണങ്ങൾ വളരെ തീർത്ത് പ്രഖ്യാപിച്ചിരിക്കുക, ലിഖിതമായി പുറത്തു വന്നിട്ടുണ്ട്. ഇത് പറയുമ്പോൾ നമുക്കൊക്കെ അത്ഭുതം. കാരണം യുക്തിവാദം ഈ 100 ആണ്ടുകൾക്കും ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പേ ജനിക്കുമ്പോഴേ ശാസ്ത്രീയമായ ധാരയിലൂടെ വന്ന ഈ പ്രസ്ഥാനം ഒരു ശാസ്ത്രവിരുദ്ധ പ്രസ്ഥാനമാണെന്ന് പറയാൻ എങ്ങനെ ശരിയാണ്? അപ്പൊ 1, അതിൽ ഇത് യുക്തിവാദ സംഘം ഒരു മതസംഘടനയാണെന്ന് പറയാൻ അദ്ദേഹം പറയുന്നത് ആദ്യകാല യുക്തിവാദികൾ ഈ രക്ഷയ്ക്ക് വേണ്ടി യുക്തിവാദികൾ ഇസ്ലാം മതത്തിലേക്ക് പോകണമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടെന്ന്. അതിന് ഉദാഹരണമായിട്ട് പരോക്ഷമായി പറഞ്ഞു പോകുന്നത് ഈഴവർ ഇസ്ലാം മതത്തിലേക്ക് പോകണമെന്ന് അന്നൊരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ 1917 സഹോദര സംഘടന ഉണ്ടാകുന്നു. അതാണ് യുക്തിവാദ സംഘത്തിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് സംഘടന, ഒരു പ്രാക് സംഘടന. ആ സഹോദര സംഘടന നാരായണഗുരുവിൻ്റെ ചില പ്രചോദനങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്.
നാരായണ ഒരു എസ് എൻ ഡി പി എന്ന് രാജിവെച്ച കാലം. എസ് എൻ ഡി പി യോഗത്തിൽ ജാത്യാഭിമാനം വർദ്ധിക്കുന്നത് കൊണ്ട് ഞാൻ ഈ സംഘടനയെ വിട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഘട്ടത്തിൽ അദ്ദേഹം ഒരു പുതിയ സംഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അത് ശിവേരി ധർമ്മസംഘം ട്രസ്റ്റായിരുന്നു. അതിനൊരു ഭരണഘടന എഴുതിയുണ്ടാക്കണം. അതിന് അദ്ദേഹം അന്നത്തെ യുക്തിവാദിയായ രാമവർമ്മ തമ്പാനോടാണ് ആവശ്യപ്പെടുന്നത്. രാമവർമ്മ തമ്പാൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഒരു ബി എ എൽ ടി കാരനും ഒരു സ്കൂളിലെ ഹെഡ്മാസ്റ്ററുമായിരുന്നു. ആ സ്കൂളിൽ പഠിച്ച ആളാണ് സഹോദരൻ അയ്യപ്പൻ. രാമവർമ്മ തമ്പാൻ്റെ ബൗദ്ധികമായ നാസ്തിക യുക്തിവാദ ബോധങ്ങൾ കുട്ടിക്കാലത്തെ ലഭിച്ച ആളാണ് അയ്യപ്പൻ. അയ്യപ്പൻ്റെ ജനനം ഈ തമ്പാനിൽ നിന്നാണ്. അപ്പം ഈ തമ്പാനോടാണ് ഗുരു ഇതിൻ്റെ ഭരണഘടന എഴുതി ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പം അദ്ദേഹം ഒരു വ്യവസ്ഥ വെച്ചു, ഈ സംഘടന രൂപം കൊള്ളുമ്പോൾ സഹോദര ഭാവേന എന്ന് പറയുന്നൊരു കണ്ടീഷൻ നിർബന്ധമായി ഉണ്ടായിരിക്കണം. സഹോദര ഭാവേന എന്ന് പറയുമ്പോൾ ഈ സംഘടനയ്ക്ക് വെളിയിൽ നിൽക്കുന്ന ആർക്കും ഏത് ജാതിയിലും മതത്തിലുള്ളവരാവാം. ഈ സംഘടന വന്നു കഴിഞ്ഞാൽ എല്ലാവരും സഹോദരന്മാരാണ്, ഒരു ജാതിയില്ല. ഈ ഒരു കണ്ടീഷൻ തമ്പാനോട് പറഞ്ഞ പ്രകാരം തന്നെയാണ് ഭരണഘടന അവസാനം അദ്ദേഹത്തിൻ്റെ ഇടപെടലിലൂടെ തന്നെ പൂർത്തിയാകുന്നത്. അപ്പം ഈ സാഹചര്യത്തിലാണ് അയ്യപ്പൻ ഒരു സഹോദര സംഘം തന്നെ രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് നാരായണ ഒരു പ്രത്യേക സാഹിത്യത്തിൽ പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യനെന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ സഹോദര സംഘം രൂപീകരിക്കുകയാണ്. ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട എന്ന് പറയുന്ന ഈ നിഷേധ ശബ്ദം കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ മതേതര ശബ്ദമായിരുന്നു. ജാതാസ്യ വിശ്വാസങ്ങൾക്ക് എതിരെ ആഞ്ഞടിച്ച കൊടുങ്കാറ്റായിരുന്നു അയ്യപ്പൻ്റെ ആ പ്രഖ്യാപനം. അതോടുകൂടി സഹോദര സംഘം രൂപീകരിക്കുന്നു. സഹോദര സംഘത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങൾക്കെതിരായ സമരം, അനാചാരങ്ങൾക്കെതിരായ സമരം, അതേസമയം ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന സാധാരണക്കാരൻ്റെ മോചനം കൂടി സഹോദര സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനുവേണ്ടിയുള്ള അനവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ ജാതിക്കെതിരായ പോരാട്ടം നടത്തിയതിൽ ഇത്രയും കൂടുതൽ പ്രവർത്തിച്ച മറ്റൊരാളില്ല തീർന്നു പറയാൻ പറ്റും. കാരണം അദ്ദേഹമാണ് ആദ്യമായി മിശ്ര ഭോജനം എന്ന് പറയുന്ന സംഭവം ചെറായിൽ വെച്ച് നടത്തുന്നത്. അദ്ദേഹത്തെ അന്ന് ഒരുപാട് പേര് വേട്ടയാടി. അന്ന് അവസാനം നാരായണ ഒരു സർട്ടിഫിക്കറ്റ് എഴുതി അദ്ദേഹത്തിന് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന് തൽക്കാലം രക്ഷപ്പെടാൻ കഴിയുന്നത്. മതം, ജാതി, വേഷം, ഭാഷ എങ്ങനെയിരുന്നാലും പന്തിഭോജനം ചെയ്യുന്നതിനും വിവാഹം കഴിക്കുന്നതിനും യാതൊരു കുഴപ്പവുമില്ല എന്ന് നാരായണൻ്റെ കൈപ്പടയിലൊരു സാധനം എഴുതി കൊടുത്തു. അങ്ങനെയാണ് അന്ന് അദ്ദേഹം രക്ഷപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ പ്രധാനമായ ഒരു ദിശയെന്ന് പറയുന്നത് കച്ചി കൊണ്ട് വലിയ ഒരു രൂപമുണ്ടാക്കി, വികൃതമായൊരു രൂപം ഉണ്ടാക്കിയിട്ട് അത് തലയിച്ചുമ്മി കുറേ ആൾക്കാരെ ഘോഷയാത്രയായി വന്ന് നഗരത്തിൻ്റെ ഒരു പ്രധാന ജംഗ്ഷനിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട്, അന്ന് മൈക്കില്ല, വീഞ്ഞപ്പെട്ടി എടുത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറുന്നതാണ് അയ്യപ്പൻ്റെ പ്രസംഗം. അയ്യപ്പൻ അന്ന് പറഞ്ഞ പ്രസംഗം എന്താണ്? ഇതിനെ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ കിടക്കുന്നത് ജാതി രാക്ഷസനാണ്. ഈ ജാതി രാക്ഷസൻ എന്താ ചെയ്തതെന്നറിയാവോ? നമ്മളെ പലതരത്തിൽ ഗ്രൂപ്പുകളായി വേർതിരിച്ചു. മനുഷ്യരായ നമ്മളെ പല തട്ടുകളായി അവൻ വേർപിരിച്ചു. രണ്ട്, യവൻ പലരെ അടിമകളാക്കി. അതുകൊണ്ട് യവൻ നശിക്കുകയാണ് വേണ്ടത്, അതുകൊണ്ട് അവനെ കത്തിക്കണം എന്നും പറയട്ടെ, അത് കത്തിക്കുക. അപ്പം ജാതിക്കെതിരെ ഇത്രയും ഉജ്ജ്വലമായി പോരാടിയ ഒരു വ്യക്തി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരാൾ എടുത്താൽ കാണില്ല. അപ്പം അങ്ങനെയൊന്ന്. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു രണ്ട് കാലഘട്ടമുണ്ട്. ഒന്ന് സാംസ്കാരിക ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം, രണ്ട് രാഷ്ട്രീയമായ ഒരു കാലഘട്ടം. ഈ സാംസ്കാരിക ജീവിതത്തിൽ അദ്ദേഹം 100% അതിൻ്റെ അങ്ങേയറ്റത്ത് വ്യക്തമായിരുന്നു. ജാതിക്ക്, മതത്തിന്, ദൈവത്തിനൊക്കെ എതിരായ കുരിശി യുദ്ധത്തിൽ 100% പ്രവർത്തിച്ചിട്ടായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് മാറുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് മാറിയപ്പോൾ പ്രധാനമായും ഒരു നല്ല രാഷ്ട്രീയക്കാരനാവുക, എന്നാൽ എപ്പോഴും മിതത്വം പാലിക്കുക എന്നുള്ള ഒരു സമീപനം സ്വീകരിച്ചു.
ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ അധികം ഉണ്ടാക്കുന്നുണ്ട്, അല്ല മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായതുകൊണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം പ്രവർത്തിച്ച് മന്ത്രിയാവുന്നുണ്ട്. അപ്പൊ ഈ കാലങ്ങളിൽ വളരെ ലളിതമായ ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത്. പാവപ്പെട്ടവന് ദോഷം വരുന്ന ഒരു കാര്യത്തിനും അയാൾ തയ്യാറായിരുന്നില്ല. വളരെ ശാസ്ത്രീയമായ പ്രോജക്റ്റുകൾ കൊണ്ട് നടപ്പിലാക്കി നാട്ടിലെ വികസനത്തിലേക്ക് കുതിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രത്യേകം ചിന്തിച്ചിരുന്നു. അപ്പം അങ്ങനെ ഇങ്ങനെ എടുത്തു പറയാവുന്ന ഒരുപാട് കാര്യങ്ങളിൽ അയ്യപ്പൻ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വരുമ്പോൾ മാതൃകയായി മാറുന്നുണ്ട്. കാരണം ഒരു യുക്തിവാദി ഒരു രാഷ്ട്രീയക്കാരനായി മാറിയാൽ, ഒരു മന്ത്രിയായി മാറിയാൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നാണ് അയ്യപ്പൻ കാണിച്ചത്. അയ്യപ്പൻ അയ്യപ്പൻ്റെ ജീവിതം കൊണ്ട് ചെയ്തു കാണിച്ചത് അതായിരുന്നു. ഒരു റാഷണലിസ്റ്റ് സാധാരണ സാംസ്കാരിക പ്രവർത്തനം വിട്ട് അവന് പൊളിറ്റിക്കൽ റാഷണലിസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ശരിയായ രാഷ്ട്രീയ യുക്തിവാദി എങ്ങനെ ആയിരിക്കണം എന്ന് അയ്യപ്പൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഒരിക്കൽ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ കേന്ദ്രത്തിൽ നിന്നൊരു നിർദ്ദേശം വന്നു, ചെലവ് കുറയ്ക്കുന്നതിന് ആ പാവപ്പെട്ട താഴെത്തട്ടിലുള്ള ജീവനക്കാരുണ്ടല്ലോ, ഈ പിയോണ്, അറ്റൻഡ്, തൂപ്പുകാര്, ഇവരൊക്കെ പിരിച്ചുവിടുക. പിരിച്ചുവിട്ടുകൊണ്ട് ഈ അധിക ചെലവ് പരിഹരിക്കുക എന്ന് കേന്ദ്രനിർദ്ദേശം. അപ്പൊ അയ്യപ്പൻ പറഞ്ഞ്, എന്തിനാ പാവം പിടിച്ച കുറെ പാവങ്ങളുടെ തൊഴിൽ കളഞ്ഞ് പട്ടികളിലേക്ക് നയിക്കുന്നത്? അതിനേക്കൾ എത്രയും ഭേദം ഒരു മന്ത്രി രാജിവെച്ചാൽ പോരെ, ഞാൻ രാജിവെക്കുന്നു. രാജി എഴുതി കൊടുത്തിട്ട് അയ്യപ്പൻ ഇറങ്ങിപ്പോയി. അതാണ് ഒരു യുക്തിവാദിയായ ഒരാൾ മന്ത്രിയായാൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കാണിക്കുന്നില്ല. മകുട ഉദാഹരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ അയ്യപ്പന് മാത്രമേ ഇത് കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ. മറ്റൊരു സന്ദർഭത്തിൽ കൊച്ചിയിലെ ബോട്ട് കെട്ടിയിൽ വൈക്കം മുഹമ്മദ് ബഷീർ ഒരു പുസ്തക കച്ചവടക്കാർ നടത്തിയ അവിടെ എറണാകുളത്ത് അവിടെയുള്ള കുറേ ആൾക്കാർ ബഹളം ഉണ്ടാക്കി, ഇയാളെ ഇവിടുന്ന് മാറ്റണം. അങ്ങനെ വലിയ പ്രശ്നമായി. എനിക്കൊന്ന് പനമ്പിള്ളി ഗോവിന്ദമേനോനും മന്ത്രിയായിരുന്നു തോന്നുന്നത്, അയ്യപ്പനും മന്ത്രിയായിരുന്നു. പനമ്പിള്ളി ഗോവിന്ദമേനോ അവസാനം ഈ എതിരാളികളുടെ ഫയല് നേരെ അങ്ങ് അയ്യപ്പൻ്റെ കയ്യിലോട്ട് കൊടുത്തു. അയ്യപ്പനത് വായിച്ചിട്ട് പറഞ്ഞ്, ആഹാ, മഹാനായ വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ ഒരാൾ ഈ ബോട്ടി എട്ടിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അലങ്കാരമല്ലേ ഈ നാടിന്, ഈ ബോട്ടി എട്ടിക്ക് ഒരു അലങ്കാരമല്ലേ. അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നത് എത്രയോ മോശമാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, പറഞ്ഞയക്കണ്ട, അദ്ദേഹത്തിന് വെറുതെ ആരും ഇരുത്തേം വേണ്ട. അദ്ദേഹത്തിന് വാടക നിശ്ചയിച്ചിരിക്കുന്നു, എല്ലാ മാസവും വാടക കൊടുത്തിട്ട് അദ്ദേഹം തുടരുക. വാടക എന്ന് പറയാം, അപ്പം പിന്നെ ഓസാവത്തില്ലല്ലോ. വാടക 1 രൂപ നിശ്ചയിച്ചിരിക്കുന്നു. അയ്യപ്പൻ ആ ഫയലിൻ്റെ ഇടയിൽ 1 രൂപ വാടക എഴുതി ഒപ്പിട്ട് ഫയൽ ക്ലോസ് ചെയ്തു. അങ്ങനെ വൈക്കം മുഹമ്മദ് ബഷീർ അവിടെ ഇരുന്നു. ഇതാണ് ഒരു യുക്തിവാദി മന്ത്രിയായാൽ എങ്ങനെ ഇരിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കലും ഇനി ഞാൻ മന്ത്രിയാവുക അല്ലെ നേതാവാകുക ഇതൊന്നും എനിക്ക് ഭൂഷണമേ ആയിരുന്നില്ല, അതിനുവേണ്ടിയൊന്നും അല്ല ഞാൻ ജീവിച്ചത്. അദ്ദേഹം എപ്പോഴും ചിന്തിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പിന്നിൽ വലിയൊരു സമൂഹം, താഴെ തട്ടിക്കിടന്ന് കഷ്ടപ്പെടുന്ന വലിയ സമൂഹമുണ്ട്, അവരെ എങ്ങനെ കൈപിടിച്ചുയർത്താം എന്ന. അപ്പൊ സാംസ്കാരികമായ തരത്തിൽ അദ്ദേഹം ആദ്യഘട്ടത്തിൽ കുരിശി യുദ്ധത്തിൽ ഏർപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ പാവങ്ങളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവരെ മുമ്പോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ സാംസ്കാരിക പ്രവർത്തനം മാത്രം പോരാ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് മാറിയിട്ട് ആ പ്രവർത്തനത്തിൽ അദ്ദേഹം ആദ്യത്തെ 1-2 പ്രാവശ്യം പരാജയപ്പെട്ടെങ്കിലും പിന്നീട് അദ്ദേഹത്തെ 2 കൈയോടെ ജനം സ്വീകരിക്കുകയായിരുന്നു. അദ്ദേഹം ജയിച്ചു വരികയത്, ജയിച്ചു വന്നതിന് ശേഷം അദ്ദേഹം അവർക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ നിർവഹിക്കുകയുണ്ടായി. അപ്പം അങ്ങനെ അവർക്ക് വേണ്ട സഹായങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു മന്ത്രി ആയതിനു ശേഷം ഒരു മന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അയ്യപ്പൻ സാംസ്കാരിക പ്രവർത്തനത്തിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് മാറിയത് ഈ ഒരു സൊസൈറ്റിക്ക് മുഴുവൻ കൂടുതൽ കാര്യങ്ങൾ സാമ്പത്തികമായോ അല്ലാതെ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അത് അദ്ദേഹം ചെയ്തു കാണിച്ചു എന്നുള്ളതാണ്. ഒരിക്കൽ നമ്മുടെ MG റോഡിൻ്റെ വികസനം വന്നു. MG റോഡിൻ്റെ വികസനം വരുമ്പം നേരെ പോകുമ്പോൾ അദ്ദേഹം സാധാരണ പലരുമൊക്കെ ആണെങ്കിൽ ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മണ്ടയോടെ റോഡ് വന്നിരിക്കുന്നത് അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതിയാണ്. ആ ഇന്നും നമ്മളെ വിശാലമായി കിടക്കുന്ന ആ റോഡ് അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്.
അപ്പൊ അദ്ദേഹം പറഞ്ഞ് എന്റെ വീടൊരു പ്രശ്നമല്ല, എന്റെ മേളുകൾ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അയ്യപ്പൻ താമസിക്കുന്ന വീടിന്റെ മുകളിൽ കൂടെയാണ് ആ റോഡ് പോയത്. അപ്പോ അതാണ് ഒരു യുദ്ധവാദി മന്ത്രിയായാൽ രാഷ്ട്രീയക്കാരനായി ഉണ്ടാകുന്ന പല, ഇത് സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. അവസാന കാലം അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇത്രയും കാലം മന്ത്രിയായി പ്രവർത്തിച്ചിട്ട് ഒന്നും ഉണ്ടാക്കിയില്ല. ഏത് അവസാനം ഒരു ഏകദേശം 1958 ശേഷം അദ്ദേഹം സ്വകാര്യമായി വീട്ടിലേക്ക് വന്നതിന് ശേഷം കൃഷി ചെയ്യുക അദ്ദേഹത്തിന് വിനോദമുള്ള കാര്യമായിരുന്നു. കൃഷി കാര്യങ്ങളിലേക്ക് പുള്ളി മാറി. അതേസമയം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉൾപ്പെടെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു കാരുണ്യ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു. ഈ നിരാലംബരായ അനാഥകളായിട്ടുള്ളവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ശാരദാ മന്ദിരം എന്ന് പറയുന്ന സ്ഥാപനം അത് രൂപം കൊടുത്തു. അത് ഭംഗിയായി നടത്തി വരികയായിരുന്നു അവസാന കാലഘട്ടം. അപ്പോൾ അതിൻ്റെ ആ സ്മാരകം ഇപ്പോഴും നമുക്ക് ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ കുറച്ചടുത്തായിട്ട് ചെന്ന് കാണാൻ പറ്റും. അവിടെ ഇന്നും വാൽമീകി കുന്നെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ കുന്നിൻ്റെ മുകളിൽ നാരായണ ഒരു അദ്വൈതാശ്രമത്തിലുള്ളപ്പോൾ ചെന്നിരിക്കുന്ന ഒരു പാറയുണ്ടായിരുന്നു. ആ പാറ ഇപ്പോഴും നമുക്ക് പോയാൽ കാണാം. മനോഹരമായി എടുത്ത് പ്രത്യേകം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തായി രണ്ട് സ്മാരകങ്ങളുണ്ട്. ഒന്ന് അയ്യപ്പൻ്റേതും ഒന്ന് അദ്ദേഹത്തിൻ്റെ പന്നിയുടെയാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇത്രയേറെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്ത ഒരു യുക്തിവാദി എങ്ങനെ സാംസ്കാരിക പ്രവർത്തനം, യുക്തിവാദ പ്രവർത്തനം നടത്തുകയാണെന്ന് ഒരു ഡിഗ്രി പോലും ഒരു അംശം പോലും വെള്ളം ചേർക്കാതെ പ്രവർത്തിക്കുകയും അങ്ങനെ ഒരാൾ രാഷ്ട്രീയ പ്രവർത്തകനായാൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് 100% പെർഫെക്റ്റായിട്ട് അത് സേവനം ചെയ്ത് കാണിക്കുകയും ചെയ്ത ഒരാളെ ആണ് ഈ അടുത്ത കാലത്ത് ഈ നവനാസികർ എന്ന് പറയുന്നത് താറടിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. കാരണം ഈ അയ്യപ്പൻ ജാതി ചിന്തകരായിരുന്നു എന്നാണ് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ കഷ്ടം. അതിൽ നമ്മുടെ ഒരു യൂട്യൂബിലൊക്കെ നമുക്ക് അവരുടെ ഒരു പ്രഖ്യാപനം കേൾക്കാം. നാരായണപുരിയിൽ നിങ്ങൾക്ക് വായിക്കാം, സഹോദരൻ അയ്യപ്പനെ നിങ്ങൾ വായിക്കരുത്, അയാൾ അയാൾ ജാതി ചിന്തകനാണ്. ഈ മനുഷ്യനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ അത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ആ മനഃപൂർവ്വം പറയുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ ആദ്യം പറഞ്ഞു വന്നത്, യുക്തിവാദി പ്രസ്ഥാനം ഒരു മതസംഘടനയാണെന്ന് പറയുമ്പോൾ അതിന് ഈ വെച്ച ഉദാഹരണം ഈ ഈഴവർ ഇസ്ലാമത്തിലേക്ക് പോകണം എന്ന് അവർ പഴയകാല യുക്തിവാദിയിൽ പറഞ്ഞു വന്നായിരുന്നു. ഇത് 100% നുണയാണെന്ന് പറയാൻ തന്നെ ഞാൻ സൂചിപ്പിച്ചായിരുന്നു. ഈഴവർ ഇസ്ലാം മതത്തിലേക്കെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ഈഴവൻ അങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ യുക്തിവാദികൾ എന്ത് വേണം? യുക്തിവാദികൾ മണ്ടയ്ക്ക് ഇതെന്തിനു കെട്ടിവെക്കുന്നേ? യുക്തിവാദികളെന്ന് പറഞ്ഞ് കള്ളപ്രചരണം നടത്തുന്നത് എന്തിനാണ്? യുക്തിവാദ സംഘത്തിന്റെ നേരെ ഇത്തരം കള്ളപ്രചരണം നടത്തുന്നത് എന്തിനാണ്? അപ്പം അങ്ങനെ ഒരു പുസ്തകം യുക്തിവാദ സംഘത്തിൽ ആരും എഴുതിയിട്ടില്ല. കാരണം ഞാൻ 1917 സഹോദര സംഘം രൂപീകരിക്കുന്നു. 1925 കേരള യുക്തിവാദി സഭ രൂപീകരിക്കുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി യുക്തിവാദി സംഘടന ഉണ്ടാവുന്നത് 1927, 1936, 1966 ഒന്നും അല്ല, ഉണ്ടാവുന്ന 1925 ആലുവ അദ്വൈതാശ്രമ പാഠശാലയെ വെച്ച് പ്രൊഫസർ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെയും എം സി ജോസഫിൻ്റെയും തമ്പാൻ്റെയും ഒക്കെ നേതൃത്വത്തിലാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ 1935 യുക്തിവാദികളെ രജിസ്റ്റർ ചെയ്യുന്നു. 27 യുക്തിവാദി മാസിക ഇറങ്ങുന്നു. 29 മാസിക പുറത്തിറങ്ങുന്നു. 17 യുക്തി ഈ സഹോദര സംഘം ഉണ്ടാകുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഒന്നും തന്നെ യുക്തിവാദികൾ ഇസ്ലാം മതത്തിലേക്ക് പോകണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇവരാണ് അന്നത്തെ മുന്നണി പ്രവർത്തകർ. എം സി ജോസഫ് തമ്പാൻ അല്ലെങ്കിൽ കുസുമ ആന്റണി, സി വി കുഞ്ഞിരാമൻ, ഇവരൊക്കെയാണ് അന്നത്തെ ഏറ്റവും വലിയ ഉജ്ജ്വല പ്രവർത്തകർ. ഈ ഒരു വലിയ കാലഘട്ടത്തിൽ ഇവരാരും അങ്ങനെ ഒരു പ്രഖ്യാപനം ഇന്ത്യയിൽ കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ടേ ഇല്ല. ഇത് കള്ളപ്രചരണം, ഇത് യുക്തിവാദ സംഘത്തിനെതിരെ വയ്ക്കുന്ന പച്ച നുണപ്രചരണം. മാത്രമല്ല ഈഴവൻ പുസ്തകം എഴുതിയെങ്കിൽ അത് യുക്തിവാദ മണ്ടയ്ക്ക് കൊണ്ടിരിക്കുക. യുക്തിവാദി അങ്ങനെ എഴുതിയിട്ടില്ല. അപ്പം ഈ രീതിയിലുള്ള പച്ച നുണ എഴുതി യുക്തിവാദികളുടെ പെടലിക്ക് വെച്ചിട്ട് പറയുകയാണ് കേരളത്തിലെ യുക്തിവാദ സംഘം മതസംഘടനയാണ്.
ഇത് മാത്രമേ ഉള്ളൂ പറയാൻ. യുക്തിവാദസംഘത്തിന് മതസംഘടന പറയാൻ സാമാന്യമായി എന്തെങ്കിലും അറിവുള്ള ഒരാൾ അങ്ങനെ പറയത്തില്ല. കാരണം തുടങ്ങിയ കാലം തൊട്ടും തന്നെ എന്തെല്ലാം സംഭവങ്ങളാണ്, ഈ കുട്ടികളെ പള്ളിക്കൂടത്തിൽ ചേർക്കുമ്പോൾ ജാതിയും മതം ചോദിക്കുന്നിടത്ത് അത് ഇല്ല എന്ന് തന്നെ എഴുതുന്നതിന് അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ ഓർഡർ വാങ്ങിച്ചിട്ടുണ്ട്. ഈ അടുത്തകാലം കമ്പ്യൂട്ടറൈസേഷൻ വന്നപ്പോൾ അതൊരു ചെറിയ പ്രശ്നം ശൂന്യമായിട്ടപ്പോൾ നമ്മളൊക്കെ ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതി പോയി നമ്മൾ പുതിയ വിധി മേടിച്ചു. അതിൽ ആ വിധി പറയുന്നത് നോൺ റിലിജിയൻ ബാർ സെക്യുലർ ബാർ നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞ രണ്ടാമത്തെ കോടതി വിധി വായിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇപ്പൊ ജാതി ഇപ്പൊ നമ്മൾ ഈ അവാർഡുകൾ കൊടുത്തു വരുന്നുണ്ട്. നടൻ കമലഹാസൻ തൊട്ട് നടൻ തിലകൻ തൊട്ട് കേരളത്തിലെ ആചാര്യന്മാരായ സാഹിത്യകാരന്മാർ ആനന്ദ്, സക്കറിയ, വൈശാഖൻ, കുരിപ്പുഴ ശ്രീകുമാർ, ഓ പവനൻ, അങ്ങനെ എത്ര പേർക്ക് ജാതിക്കും മതത്തിനും അതീതമായി ചിന്തിക്കുകയും സാഹിത്യത്തിനും കലയിലും സംഭാവന ചെയ്യുകയും ജീവിതം സംഭാവന ചെയ്യുന്നവർക്ക് പുരസ്കാരങ്ങൾ കൊടുത്ത് ആദരിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം. അതുപോലെ എത്രയോ നമ്മുടെ ശബരിമല മകരവിളക്ക് മാതാമൃതയിലേക്കുള്ള സമരം, മനുഷ്യദീപങ്ങൾക്കെതിരെയുള്ള സമരം, കേരളത്തിലുടനീളം നടത്തിവരുന്ന ദിവ്യാത്മ അനാവരണങ്ങൾ, ഒരു ദിവ്യാത്മത്തിന് എവിടെ നടത്തിയാലും 5000 പേര് പണ്ട് കൂടും. ഏത് മുക്കിൻ്റെ മുതൽ 6 മണി വരെ ഒറ്റ ആൾ കാണത്തില്ല. 6 മണിക്ക് തീക്കനൽ ഉണ്ടാക്കിയിട്ട് അവരുടെ മോളി കൂടെ കൊണ്ട് നടക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ആൾ കൂടിക്കഴിഞ്ഞു. തിളച്ച പായസം തയ്യാറാക്കി തലവഴിയെ കോരി ഒഴിക്കുക, ശൂലെടുത്ത് നാവലും കവിളും കുത്തിയിറക്കുക, വായു വിഭൂതി സൃഷ്ടിക്കുക, ഇങ്ങനെ എന്തെല്ലാം ദിവ്യന്മാരുടെ എല്ലാ അത്ഭുതങ്ങളും നേരിട്ട് പൊളിച്ച് എറിഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനം. പിന്നെ യുക്തിവാദ സംഘത്തിൽ ആരും അംഗമാകുമ്പോൾ നിർബന്ധമായും ഒരു പ്രതിജ്ഞ ചെയ്യണം. പ്രതിജ്ഞ എന്ന് പറഞ്ഞത് ഞാൻ അംഗമായി കഴിഞ്ഞാൽ മതം വിശ്വസിക്കുകയോ ആചരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നതല്ല. ആ ഒരു ബോധം വന്നൊരാളും മാത്രം യുക്തിവാദങ്ങൾ അംഗമാകാൻ പറ്റൂ, അല്ലാത്തൊരു അന്നേരം പോവുകയും ചെയ്യും. അപ്പം വിശ്വാസത്തിൽ നിന്നൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നൊരു മാത്രമാണ് ഇതിലേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞാൽ അവർ അത്തരം പ്രവർത്തനങ്ങളിൽ, അത്തരം സമ്മേളനങ്ങൾ, സംഘടനാ പ്രവർത്തനം, അങ്ങനെ പല പരിപാടികളിലും വ്യാപൃതരാകുന്നു. അങ്ങനെ എടുത്തു പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ സജീവമായി മതത്തിനെതിരെ ദൈവത്തിനെതിരെ കുരിശി യുദ്ധം നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ് ഈ സംഘടന മതസംഘടനയാണെന്ന് പറഞ്ഞങ്ങ് വിശ്വസിപ്പിക്കുകയാണ്. അപ്പം ഇത് പ്രധാനപ്പെട്ട ഒരാരോപണം. അപ്പം ഈ ആരോപണം പച്ച നുണയാണെന്നുള്ളതാണ് മറുവശത്ത്. രണ്ടേ, ഈ സംഘടന ഒരു ജാതി പ്രസരണ സംഘടനയാണ്. നേരത്തെ അമർ പറഞ്ഞ ഈ നമ്മളെ സംവരണമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അത്. ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യം അറിയാവുന്ന ആരെങ്കിലും ഈ ഈ ജനകോടികളായിട്ടുള്ള വലിയൊരു വിഭാഗക്കാർ ഇന്നും പിന്നണി കിടക്കുമ്പോൾ അവർ മുന്നണിയിലോട്ട് വരുന്നതിന് വേണ്ടി ഇങ്ങനൊരു സംവിധാനം ഭരണഘടന അനുശാസിക്കുന്ന സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് എല്ലാവരും വരണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അനുസരിച്ചുള്ള ഒരു അവകാശം അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഈ സമരത്തിൽ എത്ര പേർക്ക് മാറി നിൽക്കാൻ പറ്റും? അതിനെ ജാതിയുടെ മുദ്രകുത്തി അതിനെ അവഗണിക്കാൻ ശ്രമിക്കുന്നത് ഈ വലിയൊരു സൊസൈറ്റിയോട് കാണിക്കുന്ന നീതികേടാണ്. കാരണം ആ വലിയൊരു അവശതയിൽ അനുഭവിക്കുന്ന വലിയൊരു സൊസൈറ്റി ഇനിയും രക്ഷപ്പെടരുത് എന്ന് ചിന്തിക്കുന്നതുള്ള മനസ്സിൽ നിന്നാണ് അതുണ്ടാവുന്നത്. കാരണം നമ്മുടെ രാജ്യത്ത് അനവധി ആൾക്കാർ ഈ സമ്മരണം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്, സാമ്പത്തികമായി രക്ഷപ്പെട്ടിട്ടുണ്ട്, അടുത്ത തലമുറകൾ നന്നായിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് യുക്തിവാദികൾ ജാതി പ്രസരിപ്പിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ശരിയാവുന്നു? കാരണം യുക്തിവാദികൾ നിർബന്ധമായി വിവാഹം കഴിക്കുമ്പോൾ പെണ്ണ് തേടി സ്വന്തക്കാരുടെ സ്വസമുദായക്കാരുടെ വീടുകളിൽ പോകാറില്ല. യുക്തിവാദികൾ വിവാഹം കഴിക്കുമ്പോൾ അന്യമത കുടുംബങ്ങളിൽ പോയി യുക്തിവാദ തരത്തിലേക്ക് വന്നിട്ടുള്ളവരെ ഉള്ള കുടുംബങ്ങളിൽ നിന്നാണ് വിവാഹം കഴിക്കുക. അപ്പം അത് നിർബന്ധമായി അങ്ങനെ വിവാഹം കഴിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജാതിക്കെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു യുക്തിവാദി മതവിശ്വാസി അല്ലാതായി മാറിക്കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിലും അത് പാലിക്കുവാൻ അയാൾ അത് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു പ്രസ്ഥാനം ആണ് യുക്തിവാദി പ്രസ്ഥാനം. അപ്പം ഇതിലെ അപ്പം ഈ ജാതിക്കെതിരായ പോരാട്ടം ഇത് പറയുക. പിന്നെ ശാസ്ത്രവിരുദ്ധ പ്രസ്ഥാനമാണെന്ന് പറയാം. ശാസ്ത്രവിരുദ്ധ പ്രസ്ഥാനമാണെന്ന് പറയാൻ കാരണം യുക്തിവാദ സംഘം രൂപം പെട്ട കാലം തൊട്ടേ ഉള്ളൊരു ഭരണഘടന എന്ന് പറയുന്നത് പ്രധാനമായും മതത്തിനെതിരായ യുദ്ധമാണ്.
അത് ചെയ്തു വന്നുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇ എം എസ് ഒരുപോലെ തുടങ്ങിയിട്ടുള്ള ആൾക്കാരെ യുക്തിവാദ സംഘത്തെ നിരന്തരം ആക്രമിക്കുമായിരുന്നു. മതത്തിനും ദൈവത്തിനെതിരെ പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ ആൾ കിട്ടത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ ലൈൻ എന്ന് പറയുന്നത് മതത്തിനെതിരായ സമരമല്ല, മതം ഉണ്ടായ സാഹചര്യത്തിനെതിരായ സമരമാണ് എന്നാ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലെ യുക്തിവാദികൾ പ്രധാനമായും മതത്തിൻ്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുന്നതിനാവശ്യമായ ശാസ്ത്രത്തെ എടുത്തുപയോഗിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ വിഷയങ്ങളും കയറി പറയാറില്ല. മതങ്ങളിൽ പറയുന്ന പ്രധാനപ്പെട്ട ഈ അന്ധവിശ്വാസങ്ങൾ, അബദ്ധങ്ങൾ ശാസ്ത്രവിരുദ്ധമാണ്. യഥാർത്ഥ ശാസ്ത്രം എന്താ? ഇതാണ്, നിങ്ങൾ നോക്ക്, ഇത് പറഞ്ഞാൽ വന്നുകൊണ്ടിരുന്നത്. മറിച്ച് മറ്റിപ്പം പരിഷത്തുകാരി ചെയ്ത് കുറേ ശാസ്ത്ര പ്രചരണം അത് എടുത്ത് നമ്മൾ ചെയ്യാറില്ല, അല്ലെ? അതുപോലെ മറ്റേ സാധാരണ ആശുപത്രി കേസുകൾ എടുത്ത് ചെയ്യാറില്ല. ഇങ്ങനെ മുഖ്യധാരകളുടെ പൊയ്ക്കൊണ്ടിരുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഈ നവനാസ്തികരെന്ന് പറയുന്നവർ വന്നിട്ട് പറഞ്ഞ് ശാസ്ത്രമാണ് പ്രധാനം, വേറൊന്നും ചിന്തിക്കേണ്ട, അതുകൊണ്ട് ശാസ്ത്രം മുമ്പോട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ ഇടപെട്ടിട്ട് ഒരു ചികിത്സാ സമ്പ്രദായങ്ങൾക്കെതിരെയും മാർക്സിസത്തിനെതിരെയും ഇവർ ചില പ്രചരണമായി രംഗത്ത് വന്നു. അങ്ങനെ പ്രചരണത്തിന് വരാൻ കാരണം അന്ന് കേരളത്തിൽ യുക്തിവാദ സംഘത്തിലേക്ക് ആശുപത്രി ജീവനക്കാരായ നാലു പേരും ഒരു ഗൈഡും പ്രവേശിക്കാനിടയായി എന്നുള്ളതാണ്. യുക്തിവാദിയിൽ പറയാതെ തൽക്കാലം മാറ്റിവെച്ചിരുന്ന, അതിനെതിരല്ല, തൽക്കാലം മാറ്റിവെച്ചു, കാരണം അതിലേക്ക് പോയി കഴിഞ്ഞാൽ മുഖ്യധാര പ്രവർത്തനം നടക്കത്തില്ല, അതുകൊണ്ട് മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോകാതെ ഇതിൽ നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പുതിയ ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്ത്? സ്കാനിങ് എന്നാൽ എന്തേ, MRI സ്കാനിങ് എന്നാൽ എന്തേ, അല്ലെങ്കിൽ വേറെ എക്സ്റേയുടെ സയൻസ് എന്തേ, അപ്പം അതിനാവശ്യമായ സ്ക്രീനൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ കാണിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞത്. അപ്പം ഇതിൽ താല്പര്യമുള്ള ഒരു സാധാരണപ്പെട്ട ഒരു ഗ്രൂപ്പ് ആൾക്കാർ വന്നു. മാത്രമല്ല, ഈ മതത്തിനെതിരായ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ഒരു കുറേ ആൾക്കാരും കൂടെ ഇതിൽ വന്ന് കയറി, അവരും കൂടെ ഇത് കാണാൻ തുടങ്ങി. അതിനകത്ത് മറ്റ് ജാതിക്കാരുണ്ട്, മറ്റ് മതക്കാരുണ്ട്, മറ്റ് രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ അഭിമുഖത്തിൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആൾ പറയുന്നു, ഞങ്ങളുടെ സംഘടനയിൽ RSS-കാരുണ്ട്, ഞങ്ങളുടെ സംഘടനയിൽ BJP-ക്കാരുണ്ട്, ഞങ്ങളുടെ സംഘടനയിൽ പോപ്പുലർ ഫ്രണ്ടുണ്ട്, പിന്നെ ചില രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നാണ് ഞങ്ങൾ 10,000 പേർ എന്ന് ഇൻ്റർവ്യൂ പറയുന്നുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നവരും RSS എന്ന് പറയുന്നവരും 100% മതനിഷേധികളല്ല. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നവര് മുസ്ലിം പിന്തുണച്ച അവകാശ നിയമങ്ങളെല്ലാം തന്നെ അതിൻ്റെ എല്ലാ ലാഭങ്ങളും ഇപ്പോഴും അനുഭവിക്കുന്നവരാണ്. അല്ലെങ്കിൽ മതം നിഷേധിച്ചു എന്ന് പറയുന്ന നമ്മുടെ കുറെ സുഹൃത്തുക്കൾ, ഇപ്പം പുതിയ എക്സ് മുസ്ലിം എന്നൊക്കെ, അവരുടെ അവസ്ഥ ഇതാണ്. അവരും ഈ 100 ഈ അർത്ഥത്തിൽ മുസ്ലിം പിന്തുണച്ച അവകാശ ശരിയത്ത് നിയമങ്ങൾ മുഴുവൻ അനുഭവിക്കുകയും അല്ലെ സ്വത്ത് കാര്യങ്ങളിൽ അത് മൊത്തം അവർ കൃത്യമായി വാങ്ങുകയും, എന്നാൽ മുകളിലിരിക്കുന്ന കുറേ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തു പോകുന്നൊരു പരിപാടി, അക്കൂട്ടരാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ആ അത് അത്തരം കാര്യങ്ങൾ നിലനിർത്തിയേക്കുന്നവരും വിശ്വാസം മാത്രം ഉപേക്ഷിച്ചില്ല, അവർ ഈ സംഘത്തിലുണ്ടെന്നാണ് പറയുന്നത്. RSS എന്ന് പറയുന്നാൽ എന്താ? RSS ഉണ്ടായിരുന്ന രീതി വന്നിട്ടുണ്ടെന്ന് പറയും. BJP-യിൽ ഉണ്ടായിരുന്ന രീതി വന്നെന്ന് RSS-ൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നവർക്കും ഹിന്ദു മതാചാര പ്രകാരമുള്ള സ്വത്തവകാശങ്ങളും മറ്റുമൊക്കെ അവരും വാങ്ങിക്കുന്നവരാണ്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നതും അങ്ങനെ ഒരു പശ്ചാത്തലം ആണ് അതിന്. അപ്പൊ ഇവരെല്ലാവരും കൂടെ കൂടിയാണ് ഈ ഞങ്ങളുടെ സംഘടന എന്ന് പറയുമ്പോൾ ഈ ഈ സംഘടനയുടെ പ്രതിപുരുഷനാണ് പറയുന്നത് യുക്തിവാദ സംഘം മത സംഘടനയാണ്. അപ്പം ആ അർത്ഥത്തിൽ നമ്മുടെ ഭാഗം ഒട്ടും ക്ലിയർ അല്ലാതെ നിന്നുകൊണ്ട് യുക്തിവാദ സംഘത്തെ ആക്രമിക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ വിധേയത്വ സംഘടനയാണ്. രാഷ്ട്രീയ വിധേയത്വ സംഘടന എന്ന് പറയും, പണ്ടൊക്കെ യുക്തിവാദ സംഘത്തിൽ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടായിരുന്നു, കോൺഗ്രസ്സിലൂടെ ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടായിരുന്നു, CPI ഉണ്ടായിരുന്നു, അങ്ങനെ പലരും ഉണ്ട്. പക്ഷെ ഇപ്പം ആരും ഇല്ല. ഇപ്പം അവരൊക്കെ ഏകദേശം വിട്ടുമാറിയിരിക്കുകയാണ്.
ഇപ്പം മിക്കവാറും 100% ഭൗതികവാദികളായ യുക്തിവാദികൾ മാത്രമാണ് യുക്തിവാദസംഘത്തിലുള്ളത്. അല്ലാതെ വൈരുദ്ധ്യാത്മകവാദികൾ പോലും ഇപ്പം യുക്തിവാദസംഘത്തിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം പിന്നെ എവിടെയാണ് യുക്തിവാദസംഘം പാർട്ടി വിധേയ സംഘടനയാവുന്നത്? ചുരുക്കത്തിൽ ഇതിൻ്റെ എല്ലാം ലക്ഷ്യം തുടക്കം തൊട്ടേ കാണുന്നത് യുക്തിവാദി പ്രസ്ഥാനം എങ്ങനെയെങ്കിലും പൊളിച്ചു കെട്ടണം എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ പിന്നിലുള്ള എന്താണ് അതിൻ്റെ സയൻസ്? ഈ കൂട്ടർ പറയുന്നു കമ്മ്യൂണിസം ഊട്ടോപ്യനാണ്, സോഷ്യലിസം അന്ധവിശ്വാസമാണ്, യുക്തിവാദം അത് ആവശ്യമില്ലാത്തതാണ്. സത്യത്തിൽ ഇത് പറയുന്നതിൻ്റെ ഉള്ളെന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ വിശക്കുന്നവനും കഷ്ടപ്പെടുന്നവനും ഇല്ലായ്മക്കാരനും യാതൊരു അനുഭവിക്കുന്നതും റോഡിൽ കൂടെ പോയ തമ്പരമ്പരം മാറി നിൽക്കേണ്ടി വന്നവനും ആയി എല്ലാ വിധത്തിലും യാതൊരു അനുഭവിച്ചൊരു സമൂഹം ഇവിടെയുണ്ട്. അവൻ്റെ രക്ഷാ സ്വപ്നങ്ങളായിരുന്നു സോഷ്യലിസം. കാരണം അവന് എങ്ങനെയൊക്കെ അവൻ കഷ്ടപ്പെട്ടവനും അവന് ആവശ്യമുള്ള ദിനചര്യ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അപ്പോൾ അവൻ്റെ മറ്റേ വീട്ടിൽ അവൻ സമ്പരൻ്റെ വീട്ടിലെ ആഘോഷങ്ങളും ഓണവും കാണാൻ അവൻ്റെ മനസ്സിൽ തോന്നി നമുക്ക് അതുവരെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഒന്നുമില്ലേ, വേണ്ടുമില്ല, അവർക്ക് നമുക്ക് ഒന്നുപോലെ എല്ലാം കിട്ടുന്നൊരവസ്ഥ ഉണ്ടായെങ്കിൽ എന്നവൻ സ്വപ്നം കണ്ടു. മാവേലി നാട് പണിയിടുംകാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. അക്കാലത്തുള്ള മാവേലിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജനം അങ്ങനെ ചിന്തിച്ചു. ചിന്തിക്കാൻ കാരണം ഇല്ലായ്മ, വിശപ്പിൻ്റെ കൂടുതലുണ്ട്, അവൻ സ്വപ്നം കാണാനും അവർ പറ്റുന്നുള്ളൂ. എന്നിട്ട് വിദൂരമായ സ്വപ്നം കാണാൻ അങ്ങനെ ഒരു കാലം ഭാവിയിൽ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകണമെന്ന് സ്വപ്നം കണ്ടവൻ്റെ മനസ്സിലാണ് ഈ സോഷ്യലിസം നിൽക്കുന്നത്. ഇത് ഉട്ടോപ്പിനാണ്, ഇത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണം മറ്റു ചിലർക്കാണ്. കാരണം ഈ സ്വപ്നം വേണ്ടാത്ത വലിയൊരു കക്ഷി മറുവശം ഇപ്പോൾ ഉണ്ട്. ആ വലിയ കക്ഷിക്ക് ഈ സ്വപ്നം ആവശ്യമില്ല. കാരണം അവൻ എല്ലാ വിധത്തിലും അവൻ സമ്പൽ സമൃദ്ധിയിലാണ്. അതുകൊണ്ട് അവനെ ഗുണകരമായിരിക്കുന്നതിന് സഹായിക്കും ഈ സമ്പ്രദായം ഇല്ലാതായാൽ. ഈ സോഷ്യലിസം വരാതെ ഇരുന്നാൽ ഇവിടെ എക്കാലവും കോർപ്പറേറ്റ് സംവിധാനങ്ങളും അല്ലെങ്കിൽ വലിയ കുത്തക മുതലാളിത്തവും അംബാനിമാരോ അദാനിമാരോ ഒക്കെ നിലനിന്നാൽ മാത്രം മതി, ഇവരൊന്നും വേണ്ട എന്ന് ഉണ്ട് ഒരു അന്തർ പ്രകടനമായിട്ടാണ് ഇത് തോന്നുന്നത്. കമ്മ്യൂണിസം വേണ്ടെന്ന് പറയാം. കമ്മ്യൂണിസത്തിൽ എന്താണ് വേണ്ടെന്ന് പറയുന്നത്? കമ്മ്യൂണിസത്തിൽ അശാസ്ത്രീയമുണ്ട്, അതൊക്കെ നമ്മളിപ്പം നമ്മൾ അതിൻ്റെ ചിന്തിക്കുന്ന കൂട്ടത്തില്ല. വൈരുദ്ധ്യാത്മ ഭൗതികവാദത്തിൽ ഭൗതികവാദം ശരിയാണ്. വൈരുദ്ധ്യം എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് രണ്ട് സംഘടനയിൽ നിന്ന് പുരോഗതി ഉണ്ടാകും, അല്ലെങ്കിൽ നിഷേധത്തിൽ നിന്ന് പുതിയൊരു തലമുണ്ടാകും, ഇങ്ങനെയൊക്കെ പറയുന്ന ചില ഉദാഹരണങ്ങളുണ്ട് മാർക്സിസത്തിൻ്റെ അടിസ്ഥാന ശിലകളായി. അതൊന്നും നമുക്ക് 100% അങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമുക്കും അതിലുള്ള വിശ്വാസം കുറവുള്ളത്. എന്നാൽ ആ ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു സംസ്കാരത്തെ പറ്റി പറയുന്നുണ്ട്. പ്രാകൃത കമ്മ്യൂണിസം, ജന്മി ഉടമ, അടിമ, ജന്മി കുടിയാൻ, മുതലാളി തൊഴിലാളി, സോഷ്യലിസം, കമ്മ്യൂണിസം, ഇതാണ് മാർക്സിസത്തിൻ്റെ സ്കെലട്ടൻ എന്ന് പറയുന്നത്. അപ്പം ഇത് വർഗ സംഘടനകളുടെ പുരോഗതി പ്രാപിച്ച് സോഷ്യലിസം എത്തിച്ചേരും, കമ്മ്യൂണിസ്റ്റ് എത്തിച്ചേരും എന്നാണ്. കമ്മ്യൂണിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സംസ്കാരമാണ്. അവിടെ പിന്നെ ഭരണകൂടം വിതരവേത പണ്ടേ പറയുന്നത്, അന്നേ പിന്നെ ഭരണകൂടം ഇല്ല, ആ ഒരവസ്ഥ. എല്ലാം അറിയാവുന്ന ആൾക്കാർ തന്നെ സ്വയം ചെയ്തു പറയാം. അപ്പം ഇങ്ങനെയുള്ളൊരു സ്വപ്നലോകം ഇത് ഉട്ടോപ്പിയാന്ന് പറയുന്നു. ഒരു പക്ഷേ ഉട്ടോപ്പിയായിരിക്കാം, പക്ഷേ ഇത് വേണ്ടത് പട്ടിണി കിടക്കുന്നവരും ഈ തൊഴിൽശാലകളിൽ, കൽക്കരിക്കനികളിലും അല്ലെങ്കിൽ അതുപോലുള്ള തൊഴിൽശാലകളിൽ, മാൻഹോളുകളിൽ കടന്നു നരകയാതന അനുഭവിക്കുന്ന മനുഷ്യന് അവന് ആവശ്യമുള്ള വേതനം കിട്ടാതെ വരുമ്പോൾ അവനാകെയുള്ള മുതലെന്ന് പറയുന്നത് അവൻ്റെ അധ്വാനം മാത്രമാണ്. അവൻ്റെ മറുവശത്തേക്ക് വരുന്ന യന്ത്രവും സംവിധാനങ്ങളുമാണ് അവൻ്റെ മുതല്. ഇവന് അധ്വാനം മാത്രം കൈമുതലായുള്ള ഈ തൊഴിലാളിക്ക് ക്ഷേമൈശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, അത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണത്. അതുകൊണ്ട് ഈ പാവം പിടിച്ചവർ ഐശ്വര്യം ഉണ്ടാകുന്ന ഈ പാർട്ടി വേണ്ട, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് സ്വപ്നം കാണുന്ന ഒരു തരം വേണ്ട, ഇതല്ല ഈ പാവം പിടിച്ചവർ ദോഷം ചെയ്യുന്നത്. ഇതെല്ലാം ഗുണം മറ്റവന് ഉണ്ടാകുന്നതാണ്. യുക്തിവാദ സംഘം, യുക്തിവാദ സംഘത്തിൻ്റെ എന്തുകൊണ്ടാണ് ഈ കുരിശുയുദ്ധം പ്രഖ്യാപിക്കുന്നത്? യുക്തിവാദി സംഘത്തിൽ പ്രധാനമായും ജാതി സമ്പ്രദായത്തിനെതിരായ പോരാട്ടം വെച്ചുള്ള സംഘടനയാണ്.
ജാതി വേണ്ട, കാരണം ജാതിയുടെ പീഡനങ്ങൾ യാതനകൾ അനുഭവിച്ച വലിയൊരു സമൂഹം ജനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് അവൻ ആലോചിക്കുന്നു, ഈ ഈ പുല്ല് വേണ്ട, ഈ ഈ ഒരു വേഷം, ഈ ജാതി വേഷം നമുക്ക് വേണ്ട. കാരണം പലരും ജനമിക്കും, നിന്റെ പേരെന്താടാ? അത് ബാലകൃഷ്ണൻ. ചോദിച്ചാലും തെപ്പുതിയായ നിന്റെ അച്ഛൻ്റെ പേരെന്താടാ? അത് അത് ശങ്കരൻ. ആ ചോദിക്കുന്ന ബാലകൃഷ്ണ പിള്ളയാണോ ബാലകൃഷ്ണൻ നായരാണോ എന്നാ ഇയാൾക്ക് കിട്ടേണ്ടത്. അപ്പം ഈ രീതിയിൽ ചോദിക്കുകയും അതാണെങ്കിൽ പലപ്പോഴും പ്ലസ് പോയിന്റും പല ഗുണങ്ങളും അവനുണ്ടാവുന്നുണ്ട്. അവന് മാനിയെ കസേര കിട്ടുന്നുണ്ട്. പക്ഷേ ഇവൻ ഇതില്ലാത്തതിൻ്റെ പേരിൽ അവൻ കിട്ടാതായിപ്പോയ ജനലക്ഷങ്ങൾ കേരളത്തിലുണ്ട്. അപ്പം കുമാരനാശാൻ ചോദിക്കുന്നില്ലേ, തമ്പുരാനായ തമ്പുരാൻ കൊണ്ടുവന്ന് ഈ ചണ്ടാലിയുടെ ഗർഭാശയത്തിൽ പോയി വന്നാലും ഈ അതിലുണ്ടാവുന്ന കുഞ്ഞും അല്ലെങ്കിൽ മറ്റൊരു കുഞ്ഞും തമ്മിൽ എന്താ വ്യത്യാസം? എല്ലാവരും ഒന്നല്ലേ? എല്ലാവരും ഒരേ രീതിയിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവരെ നമുക്ക് ഈ ജാതി വേണ്ട. ഈ ജാതി ഈ മനുഷ്യനെ എപ്പോഴും വേർതിരിച്ച് നിർത്തുന്ന, താഴേത്തട്ടെന്ന് പറഞ്ഞ് അവഗണിക്കുന്ന, ദൂരക്കട പോകുമ്പോൾ മാറി നിൽക്കേണ്ടി വരുന്ന, ഇപ്പോഴും ഉണ്ട് എല്ലാ സമ്പത്തും ആർജിച്ച, എല്ലാ സമ്പത്തൊക്കെ വന്ന ഒരു താഴ സമുദായത്തിൽപ്പെട്ട ഒരാൾ ആണെങ്കിൽ പോലും. അടുത്ത നമ്മൾ സണ്ണി കവിക്കാടെന്ന് പറയുന്ന ഒരു സൈദ്ധാന്തികനായ ദളിത് നേതാവുണ്ട്. പുള്ളി പറഞ്ഞതാണ്, ഞാനൊരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, എൻ്റെ ഭാര്യ അതൊരു ഒരു വലിയ സ്ഥാപനം നടത്തുന്നുണ്ട്, എൻ്റെ മക്കളൊക്കെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. പക്ഷേ ഞാനിപ്പോഴും എൻ്റെ നാട്ടിൽ മറ്റേ കുറച്ചങ്കരൻ്റെ മോനാണ്. ആ ജാതി നിലനിൽക്കുന്നു. ഈ അവഗണന കാരണം ഞാൻ റാങ്ക് ഹോൾഡറാണ്, പി ജിക്ക് റാങ്ക് ഹോൾഡറാണ്. സമ്പത്തിൽ ഞാൻ മുന്നണിയിലാണ്, എൻ്റെ കുടുംബം എല്ലാം എഡ്യൂക്കേറ്റഡാണ്, എല്ലാമാണ്, എനിക്കൊന്നും കുറവില്ല. പക്ഷേ ഞാനിപ്പോഴും ചങ്കരൻ്റെ മോനാണ്. അപ്പം ഈ ഒരു ബോധം ഇല്ലാതായി എല്ലാവരും ആധുനിക പൗരന്മാരായി മാറണം എന്ന് ചിന്തിക്കുന്നു യുക്തിവാസംഗം. അപ്പം ഇത് ഈ ഈ സമീപനം ശരിയല്ല. ഇത് ആർ ഗുണം ചെയ്യുന്നതാ? ഈ ചണ്ടാളൻ അവനെ മനുഷ്യനായി പരിവർത്തനം ചെയ്ത് യോഗ്യമായി നടക്കണം എന്ന് ചിന്തിക്കുന്ന യുക്തിവാദം വേണ്ട. അപ്പൊ ശരി, പറഞ്ഞു വരുന്ന ഈ സിദ്ധാന്തങ്ങൾ എല്ലാം പാവം പിടിച്ചവൻ്റെ മോചന സ്വപ്നങ്ങളോ അത്തരം മേഖലകളോ ആണ്. അതൊന്നും വേണ്ട എന്ന് പറയുന്നതിൻ്റെ ഫലം ഈ പാവങ്ങൾ ഇനിയും പാവങ്ങളായി തന്നെ ജീവിച്ചോട്ടെ എന്നുള്ളതാണ്. അതിനുവേണ്ടി യുക്തിവാദം അപകടകരമായി യുക്തിവാദ പ്രസ്ഥാനത്തിൽ കടന്നു കയറി വന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അപകടകരമായ സാഹചര്യം. അതുകൊണ്ട് ഇത്തരം കള്ളപ്രചരണങ്ങളൊന്നും മുമ്പുമൊക്കെ ഉണ്ടായിട്ടുണ്ട് പലതും, അതിനെയൊക്കെ അതിജീവിച്ചാണ് ഈ പ്രസ്ഥാനം ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആർക്കും തന്നെ മുന്നോട്ട് പോകുന്ന കാര്യം സംശയമൊന്നുമില്ല. ഇത്തരം കള്ളപ്രചരണങ്ങളൊന്നും യുക്തിവാസംഗം വീഴത്തതൊന്നുമില്ല. കാരണം ഇത് ശാസ്ത്രീയമായി ചിന്തിക്കുന്ന പ്രസ്ഥാനമായതുകൊണ്ട് 100 വർഷത്തിന് മുമ്പ് ശാസ്ത്രത്തിൻ്റെ പെൺമലത്തോടുകൂടി ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇപ്പോഴും അങ്ങനെ നിൽക്കും. ഈ 100 വർഷം കഴിഞ്ഞാൽ, ഈ 1000 വർഷം കഴിഞ്ഞാലും ശാസ്ത്രം എന്നുവരെയുണ്ട്, യാഥാർത്ഥ്യ വിശ്വാസം എന്നുവരെയുണ്ട്, അതുവരെ ഇതേ രീതിയിൽ തന്നെ പോകുന്ന സംശയമില്ല. അതുകൊണ്ട് തികഞ്ഞ ശാസ്ത്രീയ പ്രസ്ഥാനമായ യുക്തിവാദ സംഘം ഒരു മതസംഘടനയാണെന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ, ആരെങ്കിലും അറിയാവുന്നവരെ അയാൾ അദ്ദേഹത്തെ കൂവത്തതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ശ്രമങ്ങളൊന്നും വില പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു.